സൗത്ത് ബാമ്പാടിക്ക് സമീപത്തുള്ള സ്ഥലത്തിനെ മോസ്കോ എന്ന് പേരിട്ടവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ സ്ഥലം തേടി റഷ്യയിലെ മോസ്കോയിൽ നിന്നും ആളുകൾ എത്തുമെന്ന് എന്നാൽ ഇവിടത്തെ മോസ്കോ കാണുവാൻ യഥാർത്ഥ മോസ്കോയിൽ നിന്നും മൂന്നംഗ മാധ്യമ പ്രവർത്തകർ വെള്ളിയാഴ്ച എത്തി റഷ്യയിൽ മോസ്കോ കേന്ദ്രമാക്കി പുതിയതായി സംപ്രേഷണം ആരംഭിക്കുന്ന പബ്ലിക് ടിവിക്ക് വേണ്ടിയാണ് റിപ്പോർട്ടർമാരായ സെർജി സെദേവ് ലെന മെദനേവ് ക്യാമറാമാൻ ആർത്തം സുസ്മാൻ എന്നിവർ പാമ്പാടിയിലെത്തിയത് ചങ്ങനാശ്ശേരിക്ക് സമീപത്തുള്ള മോസ്കോ എന്ന സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മൂവർ സംഘം ഇവിടെ എത്തിയത് കേരളത്തിൽ മോസ്കോ എന്ന് പേരുള്ള അഞ്ച് സ്ഥലങ്ങൾ ഇവർ കണ്ടെത്തി മുൻപ് ഈ പ്രദേശങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നതിനാലാണ് മോസ്കോ എന്ന പേര് ലഭിച്ചത് മാർക്സ് ലെനിൻ എംഗൽസ് സ്റ്റാൻലിൻ തുടങ്ങിയ പേരുകൾ ഈ പ്രദേശങ്ങളിലുള്ളവർക്കുണ്ടെന്നും ഇവർ കണ്ടെത്തി മോസ്കോ കവലയ്ക്ക് തൊട്ടടുത്തുള്ള വത്തിക്കാൻ സിറ്റി എന്ന സ്ഥലവും ഏറെ കൗതുകത്തോടെയാണ് ഇവർ കണ്ടത് മോസ്കോ കവലയിൽ മലയാളത്തിൽ എഴുതിയ സ്ഥലനാമം ക്യാമറയിൽ പകർത്തി കച്ചവടക്കാരുടെ കുശലാന്വേഷണവും നടത്തിയ ശേഷം തൊട്ടടുത്ത് താമസിക്കുന്ന ഈഴപ്പറമ്പിൽ വിനോദിന്റെ വീട്ടിൽ വിശ്രമിച്ചതിന് ശേഷമാണ് റഷ്യൻ സംഘം മടങ്ങിയത് ഇവിടുത്തെ കൃഷിരീതികളെപ്പറ്റിയും ആളുകളെപ്പറ്റിയും രാഷ്ട്രീയവും ഒക്കെ ഇവർ ചോദിച്ചറിഞ്ഞു യാത്രാ ഉദ്ദേശത്തെപ്പറ്റി ഏറെ വാചാലമായാണ് Sergey Sedev prodigerichad. We're from Russia, where the Russian TV crew, TV team, and we're searching the place that named Moscow because we're interested to see that place that they have the same name as the Russian capital, Moscow. So we're looking for people who has such names as Lenin, Stalin, Gorbachev, Tereshkova, Khrushchev, Beria, and whatever. Moscow theriyulla yathrayil. റഷ്യൻ സംഘം ഇവിടെ എത്തിയതോടെ മലയാള നാടിൻ്റെ മഹത്വം ലോകമൊട്ടാകെ പ്രചരിക്കുമെന്നതിൽ മലയാളികൾ എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാം ക്യാമറാമാൻ അരുൺ മാത്യുവിനൊപ്പം സുരേഷ് മൈലാട്ടുപാറ ന്യൂസ് ബ്യൂറോ മണർകാട്